പറയുന്നത് വൈദ്യുതിക്കാണ് കൂടുതൽ ലാഭം എന്നാണ് ആൾ സാധാരണയായിട്ട് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഫ്യുവൽ ടു സോളാർ വൈദ്യുതിക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിക്കടുത്ത് ലാഭമാണ് നമ്മൾ ഗ്യാസിന് വേണ്ടി പറയുകയാണെങ്കിൽ. ശരാശരി നമ്മൾ ഒരു കിലോ വീലർ നമുക്ക് ഒരു കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ശരാശരി 2 രൂപ വേണം. എന്നാൽ നമ്മളൊരു ഇലക്ട്രിക്കലിലാണെങ്കിൽ ഓടിക്കുന്ന കാശ് ലോണായിട്ട് അടച്ചാൽ മതി, ഇലക്ട്രിക്കൽ ഒരാൾക്ക് 5000 രൂപ കറണ്ട് ബില്ലുണ്ട്. അപ്പോൾ ഒരു വർഷം 30000 രൂപയായി. അപ്പോൾ കഴിഞ്ഞ 10 വർഷം അവർ 3 ലക്ഷം രൂപ കറണ്ട് ചാർജ് നിർത്തി ലൈസൻസ് ഇല്ലാത്ത ഇല്ലാത്തൊരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഈ ടൂ വീലറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളൊരു പെട്രോൾ അടിക്കുന്നില്ല. പിന്നെ കാർ കൊണ്ടുപോയി പെട്രോൾ അടിക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് കാശ് കൊടുക്കാൻ വെക്കണം. എൻ്റെ പോക്കറ്റിൽ നിന്ന് 5 പൈസ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. 5 പൈസ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കാൻ താല്പര്യമില്ല. പെൻഷൻ എന്തെങ്കിലും ഒരു ഐഡിയ ഗവൺമെന്റിന് നഷ്ടമില്ല. കാരണം നമ്മൾ കോടിക്കണക്കിന് മില്യൺ ബില്യൺ രൂപയാണ് ഈ സോളാർ വെക്കുന്നതിലൂടെ നമ്മൾ സേവിക്കുന്നത്. ടെക്നോ കാഞ്ഞിരപ്പള്ളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചാറ്റ് ഷോ മോഡലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചാറ്റ് ഷോയിൽ നമ്മൾ സോളാറുമായി ബന്ധപ്പെട്ട്, അതായത് സോളാറിനെ ഇഷ്ടപ്പെടുന്നവർക്കും സോളാർ സിസ്റ്റം വീട്ടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ സോളാർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഉപകാരപ്രദമായ സോളാറുമായിട്ട് ബന്ധപ്പെട്ട് എ ടു സെഡ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാറ്റ് ഷോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളോടൊപ്പം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി എത്തുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സോളാർ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന കണ്ണൻ സാറാണ്. കണ്ണൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം MSME കെ ഗവൺമെൻറ് സ്ഥാപനമായ MSME പോലുള്ള സ്ഥാപനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ ട്രെയിനറായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാറിന് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സോളാറിനെ പറ്റി പഠിപ്പിച്ച് എ ടു സെഡ് കാര്യങ്ങൾ പഠിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനവും സാറിന് സ്വന്തമായിട്ടുണ്ട്. ഞാനും പ്രൗഡ്ലി പറയാം, സാറിൻ്റെ ഒരു MSME ട്രെയിനിങ്ങിൽ ഞാനും സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനും സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നമ്മുടെ കണ്ണൻ സാറിനെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാറേ. സാറിനെ പറ്റി ജസ്റ്റ് ഒരു ഞാനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിലും നന്നായിട്ട് സാറിൻ്റെ കാര്യങ്ങൾ സാറിനായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരാം. ഓക്കെ, എൻ്റെ വീട് ആലപ്പുഴയിലാണ്. ഞാനൊരു 2010 തൊട്ട് സോളാർ മേഖലയിൽ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ എന്നീ മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ട് സോളാർ ഫീൽഡിലേക്ക് വരുന്നത് എളുപ്പമായി തീർന്നു. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സോളാർ ടെക്നീഷ്യന്മാരെ പഠിപ്പിച്ചത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ നമ്മൾ MSME ഉണ്ട്, അനട്ടിൻ്റെ ഉണ്ട്, മറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സോളാർ ഫീൽഡിലുള്ളവർക്ക്, സോളാർ ഡീലർമാർക്ക് കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്, അപ്ഡേറ്റഡ് ടെക്നോളജി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ സോളാർ ഡീലർമാർക്കായിട്ട് സൗജന്യമായിട്ടൊരു 50 ക്ലാസ് കൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ സാറിന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. സാറിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒത്തിരി ടെക്നിക്കൽ കാര്യങ്ങൾ സാർ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ ചെറിയ കുറേ വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അതും കൂടെ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ കുറേ കൂടെ ഐഡിയാസ് കിട്ടും. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സാറിനൊക്കെ സംബന്ധിച്ച് സോളാർ സിസ്റ്റം എന്നൊക്കെ അവർ കുറേ കേട്ടിട്ടുണ്ടാവും. എന്താണ് സോളാർ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഈ സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇന്ന് സാധാരണ 2 രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ആളുകൾ ബാറ്ററി വെച്ചുകൊണ്ടുള്ള ഒരു സോളാർ സിസ്റ്റം, അതായത് അതിൽ ശേഖരിച്ച് രാത്രിയിലൊക്കെ ഉപയോഗിക്കാവുന്ന. മറ്റൊരു പൊതുവായ ആളിൽ നിന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. അതായത് പകൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി KHB കൊടുക്കും, അത് തിരികെ രാത്രി ഉപയോഗിക്കും. അതായത് നമുക്ക് കിട്ടുന്ന സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ആ ഊർജം ഒന്നെങ്കിൽ സംഭരിച്ചു വെക്കുകയോ അല്ലെങ്കിൽ KHB കൊടുത്തുകൊണ്ടുള്ള ഒരു 2 പ്രധാന സംവിധാനമാണ് ഇപ്പം. അപ്പൊ സാറേ, നമുക്ക് ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള സോളാർ സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു 3-4 ടൈപ്പ് സോളാർ സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പൊ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇപ്പം കൂടുതൽ ആൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ആണ്. അതെന്ന് പറയുന്നത് ഇപ്പം നിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മിച്ചമുള്ള വൈദ്യുതി KHB കൊടുത്തിട്ട് ആ വൈദ്യുതി രാത്രി നമുക്ക് തിരികെ വരും. നമ്മളിപ്പം പകലുകൊണ്ട് ബാങ്കിൽ ATM ബാങ്കിൽ ക്യാഷ് ഇട്ടു, രാത്രിയാകുമ്പോൾ നമുക്ക് ATM ക്യാഷ് എടുക്കാവുന്ന പോലെ സമയത്ത് നമുക്ക് ക്യാഷ് തിരിച്ചെടുക്കാം. ATM തിരിച്ചെടുക്കാവുന്ന പോലെ നമ്മൾ ബാങ്ക്, അതായത് പകൽ സമയത്ത് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ വൈകുന്നേരം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിച്ചെടുക്കും. സിമ്പിളായിട്ട് അതെ, അത് ഒരു ബാറ്ററി ഇല്ലാത്ത സിസ്റ്റമാണ്, അവർക്ക് അതിന് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. ഇതാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന് ഒരു കുറവുണ്ട്. അതായത് രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പകലാണെങ്കിലും കറണ്ട് പോയാൽ ഈ സോളാർ വർക്ക് ചെയ്യില്ല. അപ്പം നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ബാറ്ററി ഉള്ള സിസ്റ്റം. ഇതിന് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയും. ഇനി മറ്റൊരു സിസ്റ്റം ഉള്ളത് മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയുന്നത്.
ചില സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും കിഴക്കൻ മേഖലകളിലൊക്കെ ഷാഡോ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, നമുക്ക് ഷാഡോ ഉള്ള സ്ഥലങ്ങളിലും ഫാൻ വെച്ച് അധികം എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിന് പൊതുവേ മറ്റുള്ള ഇൻവെർട്ടറിനെ അപേക്ഷിച്ച് കുറച്ച് എഫിഷ്യൻസി കൂടുതലാണ്. എഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് ഓരോ പാനൽ നമുക്ക് നോക്കാൻ ഓരോ പാനലിൻ്റെ പ്രൊഡക്ഷൻ. അതിൽ തന്നെ ഒരു മൈക്രോ ഇൻവെർട്ടർ വെച്ച് കഴിയുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, സോളാർ സിസ്റ്റത്തിൽ നിന്ന് മറ്റേ ട്രഡീഷണൽ സിസ്റ്റത്തിലേക്ക് താഴേക്ക് എപ്പോഴും പവർ വന്നുകൊണ്ടിരിക്കും. മറ്റേതാകുമ്പോഴത്തേനെ എപ്പോൾ കട്ടാവുന്നോ അപ്പോൾ തന്നെ ഈ സോളാറെന്നുള്ള പ്രൊഡക്ഷൻ അവിടെ കട്ടാവും, അതെ, സിസ്റ്റത്തിൻ്റെ അടിയിൽ തന്നെ കട്ടാവും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്, ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഡി സി വൈദ്യുതി നമുക്ക് മുകളിൽ നിന്ന് താഴെ വരെ വീട് വരെ വരണ്ട, അത് എ സി ആയിട്ടാണ് പാനലിൻ്റെ താഴെ വെച്ച് തന്നെ കൺവേർട്ട് ചെയ്ത് വരുന്നത്. അതൊരു നല്ലൊരു സേഫ്റ്റി സിസ്റ്റമാണ്. പിന്നെ നമുക്ക് ഹൈബ്രിഡ്, ഹൈബ്രിഡ് ഇപ്പം നമുക്കൊരു ഓൺ ഗ്രിഡിൻ്റെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയാൽ പകൽ ഓഫായി പോകും. ഉദാഹരണം പറഞ്ഞാൽ ഒരു 5 kW ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം വീട്ടിൽ വെച്ച ആൾക്ക് ഒരു ദിവസം 20 യൂണിറ്റ് ശരാശരി കിട്ടും. അന്നത്തെ ദിവസം ടച്ച് വെട്ടോ മറ്റെന്തെങ്കിലും കറണ്ട് പോയാൽ ആ 20 യൂണിറ്റ് നമുക്ക് വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹൈബ്രിഡ് എന്ന് പറയുമ്പം ഓൺ ഗ്രിഡിൻ്റെ പോരായ്മയും ഓഫ് ഗ്രിഡിൻ്റെ പോരായ്മയും പരിഹരിക്കുന്നതാണ്. ഓഫ് ഗ്രിഡിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പകൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു, ആ ബാറ്ററി സ്റ്റോറേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിച്ചമുള്ള വൈദ്യുതി വേസ്റ്റായി പോവുകയാണ്. ഓൺ ഗ്രിഡിൽ ഇത് എക്സ്പോർട്ട് ചെയ്യാം. പക്ഷേ ഈ രണ്ട് പോരായ്മയും പരിഹരിക്കുന്നതാണ് ഹൈബ്രിഡ്. അതായത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം, പകൽ സമയവും നമുക്ക് സോളാറിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ രണ്ട് അഡ്വാൻറ്റേജാണ് ഈ മൈക്രോ ഹൈബ്രിഡ് ഇൻവെർട്ടറിന് ഉള്ളത്. നമുക്കിപ്പോൾ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ടെക്നിക്കൽ നോളജ് ഒന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ അവർ ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി അവരിൽ ഇതിലേതൊന്ന് സെലക്ട് ചെയ്യണമെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും. അതിപ്പം നമുക്ക് നടന്നേണ്ടത് ഓരോരുത്തരുടെ സാഹചര്യവും താല്പര്യവും അവർ ബെനിഫിറ്റ് നോക്കുന്നതനുസരിച്ചാണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ബെനിഫിറ്റ് നോക്കുന്നവർ കൂടുതലും ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് ചെയ്യുന്നത്. രണ്ടാമത് അത് ത്രൂ ഔട്ട് പവർ കിട്ടണം, ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നവർ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യും. ഇനി നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ കറണ്ട് പോയാലും അവരുടെ ഒരു എയർ കണ്ടീഷനൊക്കെ വർക്ക് ചെയ്യണമെന്ന് പറയാൻ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഹൈബ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യും. ഇനി ചില ആളുകളുടെ സാഹചര്യങ്ങൾ ഷാഡോ ഉള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻസി കിട്ടണം, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ മോണിറ്റർ ചെയ്യണം, അത് മോണിറ്റർ ചെയ്യണം, അപ്ഡേറ്റഡ് ആണ്, അവർക്കെല്ലാം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ആളിൽ മൈക്രോ ഇൻവെർട്ടർ ചെയ്യും. അപ്പം ഈ നാല് സാഹചര്യങ്ങളിലും നാല് ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് കൂടുതൽ ആളുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഓൺ ഗ്രിഡ് ഇച്ചിരി ലാഭമാകുന്നൊരു 3000 മേലെ കറണ്ട് ബില്ല് വരുന്നവർക്കാണ് അല്ലേ? ആ ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ശരാശരി നമുക്ക് 1 kW ഒരു ദിവസം ഒരു 4 യൂണിറ്റ് കിട്ടും. അതായത് 120 യൂണിറ്റ് നമുക്ക് 1 kW കിട്ടും. നമുക്കിപ്പോൾ ഒരു 3 kW ഒക്കെ വെക്കുമ്പോൾ ശരാശരി 360 യൂണിറ്റ് കിട്ടും. ഈ 360 യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 8 രൂപയുടെ കണക്ക് വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ശരാശരി ഒരു മാസം ഒരു 2500-3000 രൂപ ഒരു മാസത്തെ സേവിങ് നമുക്ക് കിട്ടും. അല്ല സാറേ, നമുക്ക് ഈ പല ഉപയോഗങ്ങൾക്ക് സോളാർ സിസ്റ്റം ഉപയോഗിക്കാമല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭകരമാകുന്നത്, അതായത് നമുക്കിപ്പോൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം, ജലഗതാഗതം, അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കാം, അതുപോലെ നമുക്ക് കുക്കിംഗ് ഇലക്ട്രിക്, നമുക്ക് ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ ഹോട്ടലുകളിലൊക്കെ വലിയ വലിയ ഹെവി രീതിയിലുള്ള അടുക്കളകൾ ഇപ്പോൾ വരുന്നുണ്ട്, സോളാറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെവി എക്യുപ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല പല ഉപയോഗങ്ങളുണ്ട്, അതിലേതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭകരമായിട്ട് വരുന്നത്? ഈ സോളാറിനെ പറ്റി പൊതുവേ ആൾ പറയണത് വൈദ്യുതിക്കാണ് കൂടുതൽ ലാഭകരം എന്നാണ് ആൾ സാധാരണയായിട്ട് പറയണത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഫ്യുവൽ ടു സോളാർ സ്വിച്ചിങ് എന്നൊരു മേഖലയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾക്ക് പകരമായിട്ട് സോളാർ ഉപയോഗിക്കുക. ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ ഗ്യാസിന് പകരം നമുക്ക് സോളാർ ഉപയോഗിക്കാം, പെട്രോൾ ഡീസൽ ഇതിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതുമായിട്ടൊരു കമ്പാരിസൺ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വൈദ്യുതിക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിക്കടുത്ത് ലാഭമാണ് നമ്മൾ ഗ്യാസിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളൊരു 2-wheeler ഉപയോഗിക്കുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 8.5 ലാഭമാണ് വൈദ്യുതിയായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ. ഒരു കാറിന് വേണ്ടി നമ്മൾ സോളാർ യൂസ് ചെയ്യുവാണെങ്കിൽ ശരാശരി 6.5 ലാഭമാണ്. അപ്പം വളരെ കൂടുതൽ ലാഭം വൈദ്യുതിക്കല്ല, മറിച്ച് ഈ ഫ്യുവൽ ടു സോളാർ സ്വിച്ചിങ്, അതായത് ഇന്ധനങ്ങൾക്ക് പകരമായിട്ട്
നമ്മൾ അതിനെ ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയേക്കാളും പെട്ടെന്ന് നമുക്ക് വൈദ്യുതിയുടെ ഉൽപ്പാദനം തന്നെ ഓരോ ഇലക്ട്രിക് വാഹനം അതുപോലെ ഗ്യാസ് അല്ലെ കുക്കിംഗ് ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കറിലോട്ടൊക്കെ ആക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആള് സോളാറിന് വേണ്ടി മുടക്കുന്ന ക്യാഷ് ഒരു 2 വർഷത്തിനുള്ളിൽ അവർക്ക് റിട്ടേൺ കിട്ടും അല്ലേ? അതെ, ഏറ്റവും മിനിമം. അതെ, അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ശരാശരി നമ്മൾ 1 കിലോ ഗ്യാസ് എന്ന് പറയുന്നത് 6 യൂണിറ്റ് 5 യൂണിറ്റ് അല്ലെങ്കിൽ 6 യൂണിറ്റ് വൈദ്യുതിയുടെ ഇൻഡക്ഷൻ കുക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതായത് എന്ന് പറഞ്ഞാൽ 6 യൂണിറ്റ് നമ്മൾ ഇപ്പോഴത്തെ കണക്കൊക്കെ ആണെങ്കിൽ ഒരു ശരാശരി ഒരു 50 രൂപയൊക്കെ നമുക്ക് കോസ്റ്റ് വരുന്നുള്ളൂ. ആ സമയം നമ്മൾ 1 കിലോ ഗ്യാസ് ശരാശരി 80 രൂപ അടുത്ത് വേണം, അതായത് ഏകദേശം പകുതിക്ക് താഴെ മാത്രമേ ഇത് വരുള്ളൂ. ഇപ്പം നമ്മൾ സോളാർ വെച്ചിരിക്കുന്നവരെല്ലാം നോക്കുവാണെങ്കിൽ കണ്ടിരിക്കുന്ന സംഗതി, അവരെല്ലാവരും വീട്ടിൽ ഇൻഡക്ഷൻ കുക്കറിലാണ് പാചകം ചെയ്യുന്നത്. അതൊരു വലിയൊരു പ്രോഫിറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതെ അതെ, ഗ്യാസിനെ ആ സംബന്ധിച്ചും അതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു വാണിജ്യാടിസ്ഥാനത്തിലാണെങ്കിൽ പോലും വലിയ വലിയ ഹോട്ടലുകളിൽ വലിയ വലിയ ഇൻഡക്ഷൻ കുക്കേഴ്സും അതുപോലെ വലിയ വലിയ എക്യുപ്മെന്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ, എണ്ണ തിളപ്പിക്കാനൊക്കെ അങ്ങനെയുള്ള. അതിപ്പം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ വന്നൊരു വീഡിയോ ആയിരുന്നു, അത് തിരുവനന്തപുരത്തൊരു ഹോട്ടലിൽ അവർ പൊറോട്ട ഉണ്ടാക്കുന്നത് ഈ ഇത് വെച്ചിട്ടാണ്, ഈ ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, പൊറോട്ട ഉണ്ടാക്കുന്നത്. അവർക്ക് സാധാരണ വരുന്നത് 2 ദിവസത്തേക്ക് 2000 രൂപയുടെ ഒരു കുറ്റിയാണ് വേണ്ടി വരുന്നത്. അതായത് ശരാശരി അവർക്ക് 28,000 രൂപ അവർക്ക് കോസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അവരിപ്പം അത് KCB ഉപയോഗിച്ചപ്പം അവർക്ക് കറണ്ട് ബില്ല് വരുന്നത് 7,000 രൂപയേ ഉള്ളൂ. അതായത് ഏകദേശം 3.5-4 ഇരട്ടിയാണ് അവരുടെ ലാഭം എന്നാണ് അവരുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ വന്നത്. പിന്നെ നമുക്ക് മറ്റൊരു ലാഭമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-വീലറും 4-വീലറും നമ്മൾ ഒരു 2-വീലറ് നമുക്ക് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ശരാശരി 2 രൂപ വേണം. എന്നാൽ നമ്മളൊരു ഇലക്ട്രിക്കലിലാണെങ്കിൽ നമുക്ക് ആകെ 20 പൈസ മതി, സോളാർ ആണെങ്കിൽ അത് ഫ്രീ ആകും. ഇനി ഒരു കാറാണെങ്കിൽ ഒരു മാരുതിയുടെ കണക്ക് വെച്ചാണെങ്കിൽ 6 രൂപ 1 കിലോമീറ്ററിന് വേണം. നമ്മൾ ഈ ഇലക്ട്രിക്കലിലാണെങ്കിൽ ശരാശരി 1 രൂപ വരുള്ളൂ 1 കിലോമീറ്ററിന്, സോളാർ ആണെങ്കിൽ അതും ഫ്രീ ആണ്. ഇതിലൊരു വേറൊരു സിസ്റ്റം എന്ന് പറയുന്നത് ശരാശരി ഒരു 3 വർഷം നമ്മൾ പെട്രോളിന് കൊടുക്കുന്ന കാശ് ഒരു 2-വീലറിന് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-വീലർ സൗജന്യമായിട്ട് കിട്ടും. ഒരു 3,000 കിലോമീറ്ററൊക്കെ ഒരു കാർ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ശരാശരി ഒരു 5 വർഷം 6 വർഷം അത്രയും വേണ്ട, ആ പണം മുടക്കുന്ന പെട്രോൾ അടിക്കുന്ന കാശ് ലോണായിട്ട് അടച്ചാൽ മതി, ഇലക്ട്രിക് കാർ സൗജന്യമായിട്ട് കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിലൊരു എക്സ്പീരിയൻസ് എനിക്ക് തന്നെ പറയാനുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ കുറേ ഇങ്ങനെ വർക്കിൻ്റെ ആവശ്യങ്ങൾക്ക് സൈറ്റുകളിൽ പോകുമ്പോൾ എനിക്ക് ഒരു മാസം ഡെയിലി എനിക്കൊരു 1000-1200 രൂപ മിനിമം ഒരു നമുക്ക് പെട്രോൾ കാശായിട്ട് മുടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു എൻ്റെ വാഹനം ഒരു പുതിയ വാഹനം എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചു, പെട്രോൾ വണ്ടി എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചു, നമ്മളീ വീട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമ്മളെയൊക്കെ ഏതൊക്കെ ഒരു 30-32,000 രൂപ അല്ലെങ്കിൽ 45,000 രൂപയൊക്കെ അടുത്ത് ഒരു ആവറേജ് 30-45 രൂപ ഇടയ്ക്ക് നമ്മൾ ക്യാഷ് പെട്രോളിന് വേണ്ടി മുടക്കുന്നുണ്ട്. ഞാനൊരു പുതിയ വാഹനം എടുത്താൽ അതിന് 15,000 രൂപ നമ്മൾ EMI അടയ്ക്കണം, അതുകൂടാണ് ഞാൻ ഇന്ന് 30,000-45,000 രൂപ നമ്മൾ അടയ്ക്കാൻ പോകും. ഇപ്പം ഞാനൊരു TIAGO EV എടുത്തപ്പോൾ തന്നെ എനിക്കുള്ള ബെനഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ EMI 15,000 രൂപ വരുന്നുള്ളൂ. ഇപ്പം വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പോലും എനിക്കൊരു 5,000 രൂപ ആവറേജ് കറണ്ട് ബില്ല് വരുന്നുണ്ട്, 20,000 രൂപയ്ക്കകത്ത് സംഭവം തീരുന്നുണ്ട്. അതിലും ചിലരൊക്കെ പറയും നിങ്ങൾക്ക് ബാറ്ററി മാറുമ്പോൾ നഷ്ടമല്ലേ, അപ്പോൾ അങ്ങനെ വെച്ച് ബാറ്ററി മാറുമ്പോൾ നഷ്ടമാണെന്ന് വെച്ചാൽ പോലും മാസം ഈ വരുന്ന നമ്മളൊരു പെട്രോൾ വണ്ടിക്ക് ഉപയോഗിക്കുമ്പോൾ വരുന്ന ഈ ബാക്കി വരുന്ന 25,000 ഉണ്ടല്ലോ, അത് വെച്ചൊരു 10 മാസം വെച്ചാൽ പോലും എനിക്കൊരു ബാറ്ററി മേടിച്ചു വെക്കാം ഏതാ 1 വർഷത്തെ കാശിന് എന്ന് പറഞ്ഞ പോലെ ആരും ഇതിനെപ്പറ്റി അങ്ങോട്ട് ചിന്തിക്കുന്നില്ല എന്ന് വേണം പറയാൻ. എല്ലാവരും ആ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ലാഭത്തെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവര് പറയുന്നത് എത്രയാ, 1,60,000 കിലോമീറ്റർ അല്ലേ? 1,60,000 കിലോമീറ്ററിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ തന്നെ ശരാശരി 10 ലക്ഷം രൂപയായി. പിന്നെ ബാറ്ററി മാറിയില്ലെങ്കിലും വണ്ടി ഫ്രീ ആയിട്ട് കിട്ടി കളഞ്ഞാലും ലാഭമാണല്ലോ. അതെ അതെ അതെ, നമ്മളാ പെട്രോൾ അടിക്കുന്ന കാശ് നമ്മൾ EMI അടച്ചു, അതിന്റെ പകുതി പാഴ ആയിട്ടുള്ളൂ. അപ്പൊ അതൊരു ട്രാൻസ്ഫോർഷന് ഭയങ്കര ലാഭമുള്ള ഒരു കാര്യം. സാറേ, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴും സോളാറിലേക്ക് വളരെ കുറച്ച് ആളുകളെ കടന്നു വരുന്നുള്ളൂ, കൂടുതൽ ആളുകളും കടന്നു വരുന്നില്ല. അപ്പൊ അതിനുള്ള ഒരു കാരണം സാറിന്റെ ഒബ്സർവേഷൻ എന്തായിരിക്കും? ഈ സോളാർ വെക്കുന്ന നമ്മൾ ആളുകളെ നോക്കിയാലേ അവരൊരു പ്രത്യേക ചിന്താഗതിയുള്ള ആളുകളാണ്. അവരുടെ ജീവിതമൊക്കെ വളരെ കണക്ക് കൂട്ടി ഇതൊക്കെ ചെലവൊക്കെ എഴുതി വെച്ച് ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗവും സോളാറിലേക്ക് വരുന്നത്. ഇവരെങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാല് ഇപ്പം ഒരാൾക്ക് 5,000 രൂപ കറണ്ട് ബില്ലുണ്ട്, അപ്പോൾ 1 വർഷം 30,000 രൂപയായി.
അപ്പോൾ കഴിഞ്ഞ 10 വർഷം അവർ 3 ലക്ഷം രൂപ കറണ്ട് ചാർജ് നിർത്തി പാഴാക്കി കളഞ്ഞു. ഇനിയും എന്ത് ചെയ്യും? അടുത്ത 10 വർഷം അതും 3 ലക്ഷം രൂപ പാഴാവും. അപ്പം 3-6 ലക്ഷം രൂപ ഇവർക്ക് പാഴാകുന്ന പൈസ, ഒന്ന് പാഴായിപ്പോയി ഇനി 3 ലക്ഷം പാഴാകുകയും ചെയ്യും. അതിലും എത്രയോ നല്ലതാണ്, ഒരു 1.5 ലക്ഷമോ 2 ലക്ഷമോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് സോളാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 6 ലക്ഷം രൂപ പാഴായി പോവുകയല്ലോ എന്നുള്ളൊരു ചിന്താഗതി. അതാണ് യഥാർത്ഥത്തിലുള്ളത്. മറ്റുള്ള ആളുകൾ ഈ പോയ പൈസ, അതായത് KCB അടയ്ക്കേണ്ടത് ഏതാണ്ട് ഇവരുടെ അവകാശമാണെന്ന് ഉത്തരവാദിത്വമാണെന്ന് ഏതാണ്ടൊക്കെ ചിന്തിക്കുന്നതാണ്. അതായത് ഈ സാധാരണ ബുദ്ധിയുള്ള ആളുകളെല്ലാം ചെയ്യുന്നത് അവർ ചെലവഴിക്കുന്ന ഓരോ പൈസ എഴുതി വെച്ചിട്ട് ഈ ചെലവ് എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കും. അങ്ങനെ ഒഴിവാക്കാൻ നോക്കി പഠിച്ചെടുക്കുന്ന ആളുകളാണ് കൂടുതലും സോളാർ വെക്കുന്നത്. അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. അതുമാത്രമല്ല, അവരുടെ നമ്മൾ ഈ സോളാർ വെച്ചവരെ നോക്കുവാണെങ്കിൽ അവരുടെ വീട്ടിലൊരു ഇലക്ട്രിക് സ്റ്റൗ, പിന്നെ ഇൻഡക്ഷൻ കുക്കർ കാണും, അതുപോലെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കാണും. ഇപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ വരെ അവർക്ക് ലൈസൻസ് ഇല്ലാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഈ 2-വീലറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലൊരു പെട്രോൾ അടിക്കുന്നില്ല. പിന്നെ കാറ് കൊണ്ടുപോയി പെട്രോൾ അടിക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് കാശ് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും ഇവർക്ക്. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അടുത്ത ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ കാർ എടുക്കുക എന്നുള്ളൊരു ട്രെൻഡാണ്. നമ്മൾ ഈ ഓൺ ഗ്രിഡ് വെച്ചിരിക്കുന്ന എല്ലാ ആളുകളെയും നോക്കിക്കഴിഞ്ഞാൽ അതാണ് ആ ഒരു ഇത് ബെനിഫിറ്റാണ് അവർക്കുള്ളത്. അപ്പോൾ ഒരു ചിന്താഗതിയിലുള്ള വ്യത്യാസമാണ്. അവർ ശരിക്കും ഫിനാൻസ് മാനേജ് ചെയ്യുന്നു, ഫിനാൻസ് സേവ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ചിലർ എന്നോട്, ഞാൻ ഈ സോളാർ ഫീൽഡിൽ നിൽക്കുമ്പോൾ തന്നെ എന്നോട് ചില കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്, ഓ ഇത് ഇത്ര എമൗണ്ട്, അപ്പോൾ ഈ എമൗണ്ട് ഞാൻ ബാങ്കിലിട്ടിട്ട് ആ എമൗണ്ട് എടുത്തിട്ട് ഞാൻ കറണ്ട് ബില്ല് അടച്ചാൽ മതി എന്ന് ചോദിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരോട് സാറിന് എന്താ പറയുക? എൻ്റെ വീട്ടിൽ ഒരു സോളാർ വെക്കണം, എൻ്റെ പോക്കറ്റിൽ നിന്ന് 5 പൈസ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല, 5 പൈസ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കാൻ താല്പര്യമില്ല. റെനീഷിന് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതരാനുണ്ടോ? നമുക്കിപ്പോൾ തീർച്ചയായിട്ടും ഈ സോ ബാങ്ക് പോലുള്ള ബാങ്കുകൾ നമുക്ക് ലോൺ അറേഞ്ച്, കൊളാട്രൽ ഫ്രീ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അത് നമ്മൾ സോളാർ സിസ്റ്റത്തിന് അവർ ഇതായിട്ട് വെച്ചിട്ട് കൊളാട്രലായിട്ട് വെച്ചിട്ട് അവർ ലോൺ തരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. കറണ്ട് ചാർജ് അതിലേക്ക് അടച്ചു വിട്ടാൽ മതി. അതായത് ഈ EMI അവരുടെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ചാർജ് അടച്ചാൽ മതി അല്ലേ? അപ്പം ഈ രീതിയിൽ അടയ്ക്കുവാണെങ്കിൽ നമുക്കൊരു 4-5 വർഷം കൊണ്ട് ലോണിൻ്റെ മുടക്കുമുതലും പലിശയും നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, സോളാർ ഇൻവെസ്റ്റ് ചെയ്യാൻ, സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എന്താവശ്യമില്ല? നമുക്ക് പൈസ ആവശ്യമില്ല. പൈസ ആവശ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നത്. അതായത് ഇത് പൊതുവെ ആൾക്ക് അറിയില്ലാത്തൊരു സംഗതിയാണ്. കാരണം സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു 50-60% ആളുകളും ലോൺ എടുത്തുകൊണ്ടാണ് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അവരുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ടുള്ളത് നമുക്കറിയാം. ഈ ഇൻഡസ്ട്രീസൊക്കെ അവിടെയൊക്കെ 100, 200, 300, 500 കിലോവാട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അവൻ 50 ലക്ഷമോ 1 കോടിയൊക്കെ ബിസിനസ്സിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടാണോ ചെയ്യുന്നത്? അല്ല. ഇതിനുവേണ്ടി ബാങ്കുകൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാത്തിനും കൊളാട്രൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആണെങ്കിൽ ഈ വീടുകൾക്ക് ലോൺ, സോളാറിന് വേണ്ടിയുള്ള ലോണിൻ്റെ ഇൻ്റർ പെർസെൻറ്റേജ് കുറച്ചു. നേരത്തെ ഒരു 9-12 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. ഇപ്പം 3 കിലോവാട്ട് വരെയുള്ളവർക്ക് 7% ബാങ്ക് ലോണിൽ ലഭ്യമാണ്. നേരത്തെ ഒക്കെ ആക്ച്വലി ESOF കൊടുക്കുന്നുള്ളതായിരുന്നു. എനിക്കിപ്പോൾ പുതിയ കിട്ടിയൊരു അറിവ് പ്രകാരം ഇപ്പോൾ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും കൊടുക്കണം നിർബന്ധമാണെന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ വന്നതായിട്ടൊരു ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞുള്ളൊരു അറിവാണ്. നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പം പുതിയ സൂര്യഭവനം പദ്ധതിക്ക് ഒരു 8-9 ബാങ്കുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ നമുക്ക് നമ്മൾ വിചാരിക്കും നമുക്ക് ലോൺ തരുന്നത് സെൻട്രൽ ഗവൺമെൻറ് എന്താണെന്ന് വിചാരിക്കും ഈ ലോൺ തരാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതൊക്കെ. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓരോരുത്തർ സോളാർ വെക്കുമ്പോൾ നമ്മുടെ എണ്ണ ഇറക്കുമതി കുറയുകയാണ് ചെയ്യുന്നത്. നമുക്കിതിന് സബ്സിഡി തന്നാലും ഗവൺമെൻറ്റിന് നഷ്ടമില്ല. കാരണം നമ്മൾ കോടിക്കണക്കിന് 1,000,000,000,000 രൂപയാണ് ഈ സോളാർ വെക്കുന്നതിലൂടെ നമ്മൾ സേവിക്കുന്നത്. കാരണം നമ്മൾ ട്രാൻസ്പോർട്ടിങ് നേരെ വൈദ്യുതിയിലേക്ക് മാറുന്നു, അതിൻ്റെ എണ്ണ ലാഭിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുതി തന്നെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡീസലിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ലാഭിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ സോളാർ പരിസ്ഥിതി സൗഹൃദവും കൂടെ ആവും. അതും കൂടെ അതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ്. ഈ പരിസ്ഥിതി സൗഹൃദം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, പക്ഷെ ഏതെങ്കിലും ഒരാള് ഇതിനു വേണ്ടി വെക്കുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ട് ഈ ബിസിനസ്, ഞാൻ എല്ലായ്പ്പോഴും ഒരു ബിസിനസ് മോട്ടിവേഷൻ എന്ന നിലയിലാണ് കൂടുതൽ സംസാരിക്കുന്നത്. കാരണം സോളാർ ഹൈലി പ്രോഫിറ്റബിളാ.
ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 25 വർഷത്തേക്ക് നമുക്ക് നോക്കണ്ടല്ലോ. അതായത് ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് AMC കിട്ടും, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കിട്ടും. അതേപോലെ നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലൈൻറ്റ് വരികയില്ല. അപ്പോൾ പിന്നെ എന്തൊരു പ്രോഫിറ്റാണത്? അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും.